வாடா. ബെസ്റ്റ് കാവൽക്കാരൻ ഇരുന്ന് ഉറക്കായിരുന്നു അല്ലേ? ഏയ്, ഞാൻ ഇപ്പൊന്ന് മയങ്ങിയുള്ളൂ. കണ്ടു കണ്ടു. എവിടെയായിരുന്നു മധുവേട്ട ഇതുവരെ? ഇപ്പൊ വരെ ഒന്നും പറഞ്ഞു പോയതല്ലേ? വൈകുമെങ്കിൽ അതൊന്നും വിളിച്ചു പറഞ്ഞൂടെ, ഇവിടുത്തെ ബാക്കിയുള്ളവരെ തീ തിരിക്കാനായിട്ട്. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണുന്നു എന്നൊന്നും അറിയണ്ടെന്ന് ഇവിടെ ചിലരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അല്ല, എനിക്കറിയണമെന്നൊന്നുമില്ല. വരാൻ വൈകിയപ്പം സ്വാമിയേട്ടൻ വല്ലാതെ ടെൻഷൻ ആവുന്നത് കണ്ടു, അതുകൊണ്ട് പറഞ്ഞതാ. സ്വാമിയേട്ടനെ ചുമ്മാ തീ തീറ്റിക്കരുതെന്ന്. ശരി സ്വാമിയേട്ട. ഇത്രയുള്ളൂ മാധവാഭദ്ര, എത്ര അടക്കി വെച്ചാലും അണ പൊട്ടി തിരിച്ചു വരുന്നതാണ് യഥാർത്ഥ സ്നേഹം. എല്ലാം ശരിയാവും. താൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങും. ഞാൻ അറിഞ്ഞു, രാത്രിയിൽ യാത്രയില്ല. പണ്ടൊക്കെ ഭർത്താവ് ബാക്കി വെക്കുന്നത് കഴിക്കുന്ന പതിവ് ഭാര്യമാർക്കുണ്ടായിരുന്നു. ആ പതിവൊക്കെ ഇപ്പോഴും ഉണ്ട്, യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാർക്കിടയില്. ഓ ശരിയാ, നമ്മള് കുടുംബജീവിതത്തിലെ അഭിനേതാക്കള് മാത്രമാണല്ലോ. ഞാനത് മറന്നു. പിന്നെ സീതേച്ചെന്ന് വിളിച്ചിരുന്നു, ചെമ്പകശ്ശേരിയിലേക്ക് ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ട്. അതായത് ജ്യോത്സ്യം കുറിച്ച് തന്ന മുഹൂർത്തത്തിൽ തന്നെ ചെന്ന് കയറണമെന്ന്. എനിക്കെന്തോ വലിയ ദോഷകാലമാണ്. ഭദ്ര പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഭദ്ര ഞാൻ പറയുന്നത് അനുസരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചെമ്പകശ്ശേരി ചെന്നിരുന്നെങ്കിൽ സീതച്ചയ്ക്ക് അത് വലിയ സന്തോഷമായേനെ, എനിക്ക് കുറച്ച് സമാധാനമായേനെ. മാധവട്ടിന്റെ പ്രതീക്ഷ തെറ്റണ്ട, സീതച്ചയുടെ സന്തോഷവും ഇല്ലാതാവണ്ട. ചെമ്പകശ്ശേരിയിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ്.
സത്യം? സത്യം. പക്ഷേ. എന്താ പക്ഷേ? മാധവേട്ടൻ, ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി സാധിച്ചു തരണം. എങ്കിൽ ചെമ്പകശ്ശേരിയിലേക്ക് ഞാൻ വരാം. എന്ത് കാര്യം? അത് പറഞ്ഞോ. മാധവന് വാക്ക് ഒന്നേ ഉള്ളൂന്നറിയാലോ. വാക്കാൽ പിരിയാൻ ഉടമ്പടി വെച്ചവരാണ് നമ്മള്. ആ ഉടമ്പടി എനിക്ക് കടലാസിൽ വേണം. എന്നുവെച്ചാ ഇവിടെ നിറങ്ങുന്നതിന് മുൻപായി ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനിൽ നമ്മൾ ഒപ്പുവെച്ചിരിക്കണം. അത് മാധവട്ടൻ സാധിച്ചു തന്ന ചെമ്പകശ്ശേരിയിലേക്കെന്നല്ല, എവിടേക്ക് വരാനും ഞാൻ തയ്യാറാ. എപ്പോ വിവാഹമോചന ഫയലിൽ ഒപ്പിടുന്നു ആ നിമിഷം ഞാൻ മാധവേട്ടന്റെ കൂടെ ഇറങ്ങിയിരിക്കും. എന്താ സമ്മതല്ലേ മാധവേട്ടന്? സമ്മതം. ചെമ്പകശ്ശേരിയിലേക്ക് വരാൻ കാണിച്ച സന്മനസ്സിന് നന്ദി. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാം. കല്യാണം നടന്നാലും നമ്മളും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കില്ല. കൃത്യം ഒരു വർഷം തെളിയുന്നില്ലെന്ന് മാധവേട്ടൻ എന്നെ ഉപേക്ഷിക്കണം. ഞാൻ മാധവേട്ടന്റെ ഭാര്യയായി അഭിനയിച്ചോളാം. ഒരു ജോലി പോലെ ഇന്നു മുതൽ ഒരു വർഷത്തേക്ക്. ഉടമ്പടിയിൽ ഞാൻ ഒപ്പിടാൻ പത്ര, പക്ഷേ എന്റെ മനസ്സിൽ ഞാൻ എഴുതിയ ഉടമ്പടിയിൽ നിന്ന് നിന്റെ പേരുമാക്കി നിനക്കാവില്ലല്ലോ. ശരി മോനെ. എന്താ ഇത്ര വലിയ സന്തോഷം? മാധവനാ വിളിച്ചത്. അത് മനസ്സിലായി. അവനിങ്ങോട്ട് വരാന്ന് സമ്മതിച്ചു. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, ഭദ്രയും കൂട്ടി ഒന്നിച്ചു വരാനല്ലേ നമ്മൾ പറഞ്ഞത്. അത് നന്നായി. എന്ത് നന്നായി? മാധവം ഒറ്റയ്ക്ക് വന്നാ മതിയായിരുന്നു. ഇത് ആവശ്യമില്ലാതെ ആ സ്ത്രീയെ കൊണ്ട്. ആവശ്യമില്ലാതെയോ? മാധമ്മയുടെ ഭാര്യയല്ലേ ഭദ്രേച്ചി. ഓ പിന്നെ, നേരം വണ്ണം വന്ന ഭാര്യയാണല്ലോ. എന്നെ കൊണ്ട് വിസ്തരിപ്പിക്കരുത്. മതി മതി, ഇക്കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഇനിയൊരു വഴക്ക് വേണ്ട. എന്തായാലും മാധവനും ഭദ്രയും ഇങ്ങോട്ട് വരും. അക്കാര്യം തീരുമാനമായി കഴിഞ്ഞു. മോനെ, നല്ല ഗംഭീര റിസപ്ഷൻ അറേഞ്ച് ചെയ്യണം. നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ക്ഷണിക്കണം. ഭദ്രയുടെ വീട്ടിലും വിളിച്ചോ, കൂളശ്ശേരിയിലേ. അവർക്കും സന്തോഷമാവട്ടെ. ജോത്സ്യം കുറിച്ചെന്ന അതേ മുഹൂർത്തത്തിൽ വേണം മാധവനും ഭദ്ര ഇവിടെ വന്ന് കയറാൻ. ഒന്നാമതേ അവന്റെ സമയം മോശമാ. എല്ലാം ഞാൻ ഏറ്റമ്മേ. എന്തായാലും കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞല്ലോ. ശരിക്കും ശരിക്കും സന്തോഷമുണ്ടോ സീതേ നിനക്ക്? സന്തോഷമില്ലെന്നോ? എന്തരാമേട്ടേത്,
എന്റെ അനിയനും ഭാര്യയും വരുമ്പോ എനിക്ക് പിന്നെ സന്തോഷമില്ലാതെ വരുമോ? എടിയേ, ദേ ചെറുക്കനും കൂടെ എത്തി. ഇത് സൂപ്പർ അല്ലേ അമ്മ? നീ അവര് കേക്ക് എന്നെ മമ്മി എന്ന് വിളിച്ചാ മതി. ഓ ആ വരണം വരണം വരണം, ഞാൻ ഗോവിന്ദൻ, വട്ടവട ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ തോണിക്കര മുഴുവൻ ഫേമസാ. പെൺകുട്ടിയുടെ അച്ഛനാ, ഞാൻ പറഞ്ഞില്ലായോ? അതുകൊണ്ട് വരണം വരണം. വന്നാട്ടെ, അവിടെ ഇരുന്നാട്ടെ. ഇതാണ് പയ്യൻ ഹരി, മലയാളം മാഷ. ഇതമ്മ പത്മിനി, ഇതമ്മാവൻ പേരു വാസു. ഇത് വൈഫ് പ്രിയാമണി, വലിയ തറവാട്ടുകാരാ. ആന വീണ കുഴിയില് അതാണ് തറവാട്ട് പേര്. ഇതാണ് ചെറുക്കൈ, ഇതമ്മ, അത് അമ്മാവായി. വീടുകൾ പിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏയ്, വട്ടവട ഗോവിന്ദന്റെ കൊട്ടാരം എന്ന് പറഞ്ഞ ആർക്കാ അറിയാത്തത്? അതാണ്, ഈ പഞ്ചായത്തിലെന്നല്ല, ഈ താലൂക്കിലെന്നല്ല, ഈ ജില്ലയെ കാണത്തില്ല ഇതുപോലൊരു വീട്. കാണുമോ സദാനന്ദ? എവിടെ കാണാൻ. അതാണ്, എത്ര സീരിയലുകാരും സിനിമാക്കാരും ഷൂട്ടിങ്ങിന് ചോദിച്ചാന്ന് അറിയാമോ ഈ വീട്? ഞാൻ കൊടുത്തില്ല. സിനിമാക്കാരുടെ കാശ് കൊണ്ട് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നും ഈ ഗോവിന്ദന് ഇല്ല. അല്ല, നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാ മതിയോ? പെങ്കൊച്ചിനെ വിളിക്കണ്ടേ? ഓ, അത് നേരാ. എടിയേ, കൊച്ചിനെ വിളിക്ക്. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ലൈവ് വന്നിരിക്കുന്നത് എന്തിനാന്നറിയോ? എന്നെ പെണ്ണ് കാണാനേ ഒരാള് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞാൻ? സൂപ്പർ അല്ലേ? എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. സുമോളെ, ആ ഫോൺ അവിടെ വെച്ച് ഇങ്ങ് വന്നേ. അവര് വന്നു. ഇതാ വരുന്നു. ഹലോ, ഇവിടെ ആരും ഇല്ലേ? അല്ല, ആരിത്? ഗാനഗന്ധർവനാ. ചെമ്പകശ്ശേരിയിലെ യുവരാജാവ് എന്താണാവോ ഈ വഴിക്ക്? കളിയാക്കണ്ട, അകത്തോട്ട് കയറിയിരിക്കാവോ? ഇവിടെ വരുന്ന ആരെയും അടിച്ചേർക്കുന്ന പദവും ഞങ്ങൾക്കില്ല. ഉന്നം വെച്ചത് എവിടേക്കാണെന്ന് മനസ്സിലായി. മുത്തശ്ശി എവിടെ? അകത്തുണ്ട്, വാ. ആരാ മോളെ? ചെമ്പകശ്ശേരിയിലെ ഗാനഗന്ധർവന മുത്തശ്ശി. ആ മോനായിരുന്നോ? സുഖല്ലേ മുത്തശ്ശി? സുഖാണ് മോനെ. ഇതൊരു വെറും വരവല്ലല്ലോ ആശാനെ. ഈ വരവിന് പിന്നിൽ എന്തോ ഒരു ഗൂഢ ലക്ഷ്യം ഉണ്ടല്ലോ. ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. മുത്തശ്ശി വാ, അങ്ങോട്ടിരിക്ക. മുത്തശ്ശി, ഒടുക്കം എല്ലാം കളിഞ്ഞു തെളിഞ്ഞു. മനസ്സിലായില്ല? വിശദമായി പറഞ്ഞുതരാം. എന്റെ അമ്മയ്ക്കും ഭദ്രീച്ചിക്കും ഇടയിലുള്ള മഞ്ഞുരുകിയെന്ന്. എന്നുവെച്ചാ ഭദ്രീച്ചിയെ ചെമ്പകശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ വെറുതെ കൊണ്ടുപോവല്ല, ഉപചാരപൂർവം ചടങ്ങായിട്ട് ആളുകളെയൊക്കെ വിളിച്ച് റിസപ്ഷൻ വെച്ച്. സത്യമാണ് മോനെ? സത്യ മുത്തശ്ശി. ഭദ്രീച്ചി ആശുപത്രിയിലാവുന്നതിന് മുന്നേ അമ്മ വീട്ടിൽ പോയി ക്ഷണിച്ചതാ മാതമ്മയും ഭദ്രീച്ചിയും. അന്ന് ഭദ്രീച്ചി വരില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ഭദ്രീച്ചി സമ്മതിച്ചു. വിശ്വസിക്കാവോ ഇത്? അതോ വരുത്തിട്ട് അടിച്ചേർക്കാനാണോ? ഈ ഭാമയുടെ ഒരു കാര്യം, അത്രയ്ക്ക് ക്രൂരന്മാരൊന്നും അല്ല ചെമ്പകശ്ശേരിക്കാരെന്ന് ഭാമയ്ക്കറിയാലോ. അടുത്ത ബുധനാഴ്ച ചടങ്ങ്, നിങ്ങളെ ക്ഷണിക്കാനായി അച്ഛൻ പറഞ്ഞയച്ചത് തന്നെ. സന്തോഷം. അപ്പൊ നിങ്ങള് സമപ്രായക്കാര് സംസാരിച്ചിരിക്കും, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. ആ പാലില്ല കേട്ടോ, ഒരു സൂപ്പർ ഹിറ്റ് കട്ടൻ കാപ്പി ഇട്ടേര് മതി. ഭദ്രി ഓർത്ത് നേറിയ എന്റെ അച്ഛതും പോയത്. അവനിപ്പോ ഉണ്ടായിരുന്നെങ്കി ഒത്തിരി സന്തോഷായനെ. ശരിക്കും മോന്റെ അമ്മയ്ക്ക് ഭദ്രയോടുള്ള ദേഷ്യം മാറിയോ? മാറി മുത്തശ്ശി. ഭദ്രീച്ചി വീട്ടിൽ വരുന്നതില്
അമ്മയ്ക്കായിപ്പോ ഏറ്റവും സന്തോഷം. ഓ, ദൈവം തുണച്ചു മോനെ. കുറച്ച് കരഞ്ഞെങ്കിൽ എന്താ, ഒടുവിൽ ദൈവം കരിഞ്ഞല്ലോ. കാപ്പി 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 റെഡി കുടിക്കേ. കാപ്പിയെപ്പിടി നല്ല ഇറക്ക് മുത്തശ്ശി. അപ്പൊ മറക്കണ്ട, അടുത്ത ബുധനാഴ്ച സന്ധിക്ക ചടങ്ങ്. രണ്ടാളും നേരത്തെ അങ്ങത്തനെ. ആ പിന്നൊരു കാര്യം, വന്നാൽ ഈ ഗാനഗന്ധർവന്റെ ആദ്യത്തെ കമ്പോസിംഗ് കേൾക്കാനുള്ള ഒരു ഭാഗ്യവും കിട്ടും. എന്നാ മുത്തശ്ശി ഞാൻ ഇറങ്ങട്ടെ. ശരിയെന്ന, രണ്ടാളും വന്നേക്കണേ. നല്ല കൊച്ചന, മാധവന്റെ എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് അവന്. അങ്ങോട്ട് കൊടുക്കും മോളെ. ആ മോളെ, ഇതാണ് ചെറുക്കൻ, നല്ലോണം കണ്ടോളണം. നാളെ ബ്രോക്കർ അങ്കിളിന കുറ്റം പറയുന്നു. കേട്ടോ വാസി അമ്മാവാ. വാസിയല്ല, വാസു. ഓ വാസു അമ്മാവാ, ഞങ്ങൾക്കേ പത്തായിട്ടും പലതായിട്ടും ഒന്നുമില്ല. ആണായിട്ടും പെണ്ണായിട്ടും ദേ ഈ നിൽക്കുന്ന ഒരെണ്ണം മാത്രം ഞങ്ങളുടെ സുജാത മോള്. മോളെ ഏതുവരെ പഠിച്ചു? അതല്ലേ രസം. ദേ ഇവിടെ നിർത്തിക്കൊണ്ട് പോകുകയാണെന്ന് കരുതരുത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തില് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരേ ഒരു ആള് ഞങ്ങളുടെ ഈ മിടിക്ക് മോളാണ്. വേറെ ഒരെണ്ണത്തിനെ കൊണ്ടും പത്താം ക്ലാസ് കമ്പി കുത്തിച്ചാടാൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെന്താ തുടർന്ന് പഠിക്കാൻ വിടാത്തെ? ഓ എന്തിന്, പത്ത് തലമുറയ്ക്ക് ഉണ്ണാനുള്ള വക ദേ ഈ വട്ടവിടെ ഗോവിന്ദൻ ഉണ്ടാക്കി. ഏറെ അവകാശം ആരോട്ടും ഇല്ലതാനും, പിന്നെ എന്തിന് പഠിക്കണം? അത് മാത്രമല്ല, കോളേജിലേക്ക് വിട്ടാലേ പിള്ളേര് തലതിരിഞ്ഞു പോകുന്നേ. എന്നാലും വിദ്യാഭ്യാസത്തിന്റെ വില എന്തോന്ന്, വില വില കൊടുത്ത് എത്ര ഡിഗ്രി വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ എന്തിനാ എന്റെ മോള് പഠിച്ച് തളരുന്നേ? നിങ്ങൾക്കറിയാവോ, ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഒന്ന് ക്യൂ നിന്നതായി ഗേറ്റില്. ഞങ്ങളുടെ ഈ കോച്ചിന് വേണ്ടിയേ. കലക്ടർമാരും ആ കലക്ടറും പിന്നെ രണ്ട് ജഡ്ജിയും ലൈവ് വീഡിയോ സുജാത എന്ന് പറഞ്ഞ ലോകം മുഴുവൻ ഫേമസ് അല്ലയോ. പക്ഷേ ഞങ്ങളെ മോളെ കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾ അങ്ങ് പറഞ്ഞ്. ഞങ്ങളെ മോളെ കിട്ടുന്നവർ ആരായാലും ഞങ്ങളെ പോലെ തറവാടികളായിരിക്കണം. അതാണ്, അപ്പോഴാണ് ഈ സാധാരണ ബ്രോക്കർ വന്ന് ഈ വാത്തിയാരെ കാര്യം പറഞ്ഞത്. ആ നോക്കിയപ്പോ തറവാടിത്തൊക്കെ ഉണ്ട്, പിന്നെ ഞങ്ങളുടെ കൊച്ചിനെക്കാളും വിദ്യാഭ്യാസം ഇത്തിരി കൂടുതലാ. ആ കുറവ് ഞങ്ങൾ അങ്ങ് ക്ഷമിച്ച്, അതാ വരാൻ പറഞ്ഞത്. പിള്ളേർക്ക് തമ്മിൽ ഇഷ്ടപ്പെട്ടാലേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തോ വേണം, ഒരു 5 കിലോ സ്വർണം ഞാൻ കൊച്ചിന് വേണ്ടി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ കാശായിട്ട് എത്ര വേണം? ഇവിടെ നടക്കുന്ന കല്യാണാലോചനയല്ലേ, അല്ലാതെ കച്ചവടമൊന്നും അല്ലല്ലോ. എന്റെ മോന് പൊന്നും പണവും ഒന്നും വേണ്ട, നല്ല പൊന്നു പോലത്തെ ഒരു പെങ്കൊച്ചു വീട്ടിൽ വന്ന് കേറിയാ മതി. അപ്പൊ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താ വന്നിരിക്കുന്നേ. നിങ്ങൾ മുതിർന്നവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ, പിള്ളേർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ കാണത്തില്ലേ? ഞാനതങ്ങ് മറന്നു. മോളെ നീ അപ്പുറത്തോട്ട് ചെല്ല്, ചെല്ല്. ശരി അമ്മ. അല്ല മമ്മി. ചെല്ലു മാഷേ, പരസ്പരം സംസാരിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുവാ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ അച്ചാപ്പവും ലഡുവും ജിലേബിയും ഒക്കെ കാലിയാക്കാം. ചെല്ലുമോനെ. പയ്യ വലിയ നാടക്കാരാണല്ലേ, ആദ്യത്തെ കല്യാണല്ലേ, അതുകൊണ്ടാ.
മാഷിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഹരി. നല്ല പേര്. എന്റെ പേര് സുജാതാന്ന. അറിയാം. ഈ മാഷെന്ന് പറയുമ്പോ തീരെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷാണോ? വലിയ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ട്യൂഷൻ മാഷാണോ? അല്ല, സ്കൂൾ മാഷാ. ഏത് വിഷയ മാഷ് പഠിപ്പിക്കുന്നേ? മലയാളം. അതെന്താ ഇംഗ്ലീഷ് പഠിപ്പിക്കാത്തെ? ഓരോരുത്തരും ഓരോ സബ്ജക്റ്റല്ലേ പഠിപ്പിക്കുന്നേ. മാഷ ഫേസ്ബുക്കിലില്ലേ? അത്ര ആക്റ്റീവ് അല്ല. എന്താ? അല്ല, എപ്പോഴും സോഷ്യൽ മീഡിയ നോക്കാറില്ല. വല്ലപ്പോഴും. ഞാൻ ഫുൾ ടൈം ഉണ്ട്. മാഷിന് ലൈവ് വീഡിയോ ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണ്. എനിക്ക് ലൈവ് വീഡിയോ എന്ന് പറഞ്ഞാൽ ജീവന. ദിവസം ഒരു ലൈവ് വീഡിയോ എങ്കിലും ചെയ്യാതെ എനിക്ക് ഉറക്കം വരത്തില്ല. അല്ല, മാഷിന് മമ്മൂട്ടിയാണ് മോഹൻലാലിനാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇനി സമയം കിടക്കുമല്ലേ. എന്നാ ശരി, പോട്ടെ. മാഷേ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചില്ലേ? മാഷിന് എന്നെ ഇഷ്ടപ്പെട്ടോ?